看看。ചേച്ചി, നമ്മൾ എന്തിനാ നോക്കുകുത്തികളെ പോലെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ലക്ഷ്മിയെ വിളിച്ചിട്ടാണെ കിട്ടുന്നതുമില്ല, അവൾ ആനയൊട്ട് വരുന്നതുമില്ല. ചേച്ചി, നമുക്ക് വാടക വീട്ടിലോട്ട് അങ്ങ് തിരിച്ചു പോയാലോ? അവള് വന്നെന്ന് തോന്നുന്നു. ലക്ഷ്മി തന്നെ ഡിസൈൻ ചെയ്തതാണോ? ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇവിടെ വന്ന നേരം മുതല് ചേച്ചി എന്നോട് ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ ഇതിനെന്ത് മറുപടി പറയാനാ? നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരായോ? ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞേ? ജെത്തിയിൽ പോയ ഈ വീട്ടിൽ നമുക്ക് എന്ത് കാര്യം, എന്ത് അവകാശം? ഈ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. ഇനി ഈ വീട് അമ്മ ഭ്രാന്ത് പിടിപ്പിക്കില്ല. ബാങ്ക് ഈ വീട് ജപ്തി ചെയ്തെങ്കിലും ഇത് നമ്മുടെ കൈവിട്ട് പോയിട്ടില്ലമ്മേ. ജപ്തി ചെയ്ത ഈ വീട് ബാങ്ക് ലേലത്തിന് വെച്ചു. അന്നു മുതൽ ഒരവസരം ഉണ്ടായ എന്ത് വില കൊടുത്ത് ഇത് തിരികെ പിടിക്കണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നു. ഇതെന്റെ രാഹുലിന്റെ സ്വത്താ. രാഹുൽ ആഗ്രഹിച്ച് പണിത വീടായിരുന്നു ഇത്. അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന വീട്. ഇത് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും അമ്മ? ഇതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ രാഹുലിന്റെ ആത്മാവിന് അത് വേദനയാവില്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സംഭവിക്കാൻ പാടില്ല. രാഹുല് പോയി, ഇനി ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. ഇവിടെ ഇനി അമ്മയെ ഭ്രാന്ത് പിടിപ്പിക്കാൻ അവകാശത്തിന്റെ പേരും പറഞ്ഞ് ആരും വരില്ല. ഈ നെടുമ്പുരയ്ക്കൽ ഇനി ഭ്രാന്താലയമല്ല, ഇതിപ്പോ നമ്മുടെ സ്വത്താ. ഞാനിത് ലേലത്തിന് പിടിച്ചെടുത്തു. നേരു ലക്ഷ്മി, നേരു മോളെ. ഇതാ ഇത് അമ്മ പിടിക്ക്, എന്നിട്ട് ആ ഈശ്വരമുള്ള കൈകൊണ്ട് ബാതിൽ തുറക്ക്.
എന്താ അമ്മക്ക് വിശ്വാസമായില്ലേ? പോളെ, ഇത് ലേലത്തിൽ പിടിക്കണമെങ്കിൽ ലക്ഷകള്. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഇത് തിരിച്ചു പിടിക്കാൻ ഉപകരിച്ചു. അമ്മ പേടിക്കണ്ട, ഇതിന്റെ പേരിൽ ഒരു ബാധ്യതയില്ല. കടം വാങ്ങിയ പണം ചോദിച്ച് ആരും ഇങ്ങോട്ട് വരൂ എന്നുള്ള പേടിയില്ലാതെ നമുക്കിവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. എന്നാൽ ഇത് വലിയ അത്ഭുതമായി പോയി കേട്ടോ. ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും വരാൻ പറ്റുകയില്ലെന്നാ ഞാൻ കരുതിയത്. ലക്ഷ്മിയെ ഞാൻ സമ്മതിച്ചു. മതിലോർക്ക, എന്നിട്ട് വലത് കാല് വെച്ച് അകത്ത് കയറും. എല്ലായിടം ഒന്ന് തൂത്തു തുടച്ച് പുണ്യാഹം തളിക്കണം. എന്നാലേ ഈ വീടിനെ ബാധിച്ചിരുന്ന എല്ലാ ദോഷങ്ങളും അകന്നു പോവും. അല്ല, ഇവിടെ വെച്ചിരുന്ന രാഹുലിന്റെ ഫോട്ടോ എവിടെ പോയി? ആ, അത് രജനി ഇവിടുന്ന് എടുത്ത് മാറ്റിയതാ. എന്ന്? അന്നവള് രാഹുലിനെ കണ്ട് ഇവിടുന്ന് പേടിച്ചിറങ്ങി പോയില്ലേ, അന്നെടുത്ത് മാറ്റിയതാ. അവൾ എന്തേ കാണിച്ചേ? ആ ഫോട്ടോ അവൾ എവിടെ കൊണ്ട വെച്ചിരിക്കുന്നെന്ന് അറിയുവോ? വേണ്ടമ്മ, ഇനി ആ ഫോട്ടോ എടുത്ത് മാല തൂക്കി വെക്കണ്ട. നെടുമ്പുരക്കില് വീണ്ടെടുത്തപ്പോ രാഹുലിനെ വീണ്ടെടുത്ത പോലെ എനിക്ക് രാഹുൽ ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ പിന്നെ രാഹുലിനെ ഓർക്കാൻ മാലയിട്ട് വെച്ച ചിത്രം വേണ്ട. അത് കാണുമ്പോ ഉള്ളു വല്ലാതെ വേദനിക്കും. രാഹുൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള എന്റെ വിശ്വാസത്തെ ആ ഫോട്ടോ ഇല്ലാതാക്കും അമ്മ. അതുകൊണ്ട് ഇനി അത് വേണ്ട. അമ്മ കരയല്ലേ, കരയാതിരിക്ക. ഈ വീട്ടിൽ ഇനി അമ്മയുടെ കണ്ണീര് വീഴാൻ പാടില്ല. അത് രാഹുലിന് ഇഷ്ടാവില്ല. അറിയാതിരിക്കമ്മ. ഇത് സങ്കടം കൊണ്ടുള്ള കണ്ണീരല്ല മോളെ, സന്തോഷമുണ്ട്. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ലേലത്തിന് പോയത്. ഞാൻ കൂട്ടിയത് തുകയിൽ ഒരു രൂപ കൂട്ടി വേറെ ആരെങ്കിലും ടെൻഡർ കൊടുത്തിരുന്നെങ്കിൽ അവിടെ തീർന്നില്ലേ? ഇത് നിന്റെ കൈകളിൽ എത്തണമെന്നുള്ളത് വിധിയാണ് മോളെ. ആരൊക്കെ വിചാരിച്ചാലും അത് തടുക്കാനാവില്ല മോളെ. പുതുതായിട്ട് കയറി താമസിക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ പാല് കാച്ചണ്ടേ? ഇന്നൊരു രാത്രി കൂടി നമുക്ക് വാടക വീട്ടിൽ താമസിക്കാം. ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായത് ആ വീട്ടിൽ നിന്നല്ലേ. അതുകൊണ്ട് ഇന്നുകൂടി അവിടെ നിന്നിട്ട് നാളെ നമുക്ക് ഇങ്ങോട്ട് വരാം. അത് മതി മോളെ. ലക്ഷ്മി ഈ വീട് തിരിച്ചു പിടിച്ചെന്നറിഞ്ഞാലേ പ്രവിത തകരും. അവക്കിട്ട് കൊടുത്ത് ഒന്നാം തരം അടിയേത്.
മിക്കവാറും വട്ടാവാനാ സാധ്യത. അവക്കത് ഉണ്ടാവണം. അവൾ ഇവിടുത്തെ കൊച്ചമ്മ ചമഞ്ഞ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്! ഹോ, എന്തൊരു ഭരണമായിരുന്നു! പ്രവിതയുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ശരിക്കും കുരുപൊട്ടാൻ പോകുന്നതേ ഗോവിന്ദേട്ടനും വൈശാഖിനുമാ. അവരിതിൽ കണ്ണും വെച്ച് നടന്നതല്ലേ. അവർ രണ്ടാളും ലേലത്തിനുണ്ടായിരുന്നു. ഇതവർക്ക് കിട്ടുന്ന പ്രതീക്ഷയിലായിരുന്നു രണ്ടുപേരും വന്നത്. പക്ഷെ ലേലം ഞാൻ പിടിച്ചെടുത്തപ്പോ അവര് ഞെട്ടിപ്പോയി. ലക്ഷ്മി എല്ലാവർക്കും വലിയ സർപ്രൈസ് ആ കൊടുത്തത്. സർപ്രൈസ് ഇവിടെ തീരുന്നില്ല. നെടുമ്പുറക്കില് മാത്രമല്ല, ശാരദാസും ഇനി നമുക്ക് എന്നെ സ്വന്ത. ചേച്ചി, സന്തോഷമായ അമ്മയ്ക്ക്. ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകുന്ന അത്ര നല്ലതല്ല മിഥുൻ. ജൂലിയ ലക്ഷ്മിയെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ലക്ഷ്മിയെ കണ്ട് എല്ലാം അറിയിക്കണം. ലച്ചുവിനോട് സകലതും പറയണമെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷേ എങ്ങനെ അവളോട് ഇത് പറയും? രാഹുലിന് മറ്റൊരു മുഖം ഉണ്ടായിരുന്നു എന്ന് ലക്ഷ്മി അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? രാഹുൽ അവളെ ചതിച്ചൊരാളാണെന്ന് ലച്ചു മനസ്സിലാക്കിയ അവൾക്കത് താങ്ങാനാവോ? അങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഞാൻ ലച്ചുവിനെ കാണാനും നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ അവളെ ബോധ്യപ്പെടുത്താനും മടിക്കുന്നത്. ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ലക്ഷ്മിയോട് പറയാൻ പറ്റിയെന്ന് വരില്ല. ലക്ഷ്മിയുടെ പ്രതികരണം എന്തായാലും സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ലക്ഷ്മിയെ അറിയിച്ചേ മതിയാകൂ. എടി, നിനക്ക് ലച്ചുവിനെ അറിയില്ലേ? അവൾ വളരെ സെൻസിറ്റീവാ. ഇതൊക്കെ കേട്ടാൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. രാഹുലിനെ അവൾ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നതാ. ആ വിശ്വാസം മുഴുവൻ ഒറ്റയടിക്ക് തകർന്നു പോയില്ലേ? ആ ഒരു സിറ്റുവേഷനെ ലച്ചു എങ്ങനെ ഓവർകം ചെയ്യും? ചിലപ്പോ അതിന് സാധിക്കാതെ വന്നാൽ? ഏയ്, ലക്ഷ്മി ഇപ്പൊ പഴയ ആളല്ല. ജീവിതാനുഭവങ്ങളെ കൊണ്ട് അവള് ശരിക്കും ബോൾഡായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തെ അവൾക്ക് ഫേസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആദ്യം അവള് ഷോക്കാവും, അതിൽ നിന്നൊക്കെ നമുക്ക് അവള് കരകയറ്റി എടുക്കാം. നമ്മൾ വിചാരിച്ച അതിന് സാധിക്കില്ല മിഥുൻ. സാധിക്കും. നീ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറണ്ട. അധികം ആലോചനയ്ക്ക് നിൽക്കാതെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതി ലച്ചുവിനോട് വിഷയം അവതരിപ്പിക്കണം. നമ്മളായിട്ട് ലച്ചുവിനെ അറിയിച്ച അവൾക്കുണ്ടാകുന്ന വിഷമത്തിൽ നിന്നും അവളെ സാന്ത്വനിപ്പിച്ച് തിരികെ എത്തിക്കാൻ എളുപ്പം സാധിക്കും. അല്ലാതെ ജൂലിയ പറഞ്ഞിട്ടാണ് രാഹുലിന്റെ ചതിയുടെ കഥകള് ലച്ചു അറിയുന്നതെങ്കിൽ ഇത് വളരെയധികം ക്രൂഷ്യലാകും. ഇപ്പൊ തന്നെ ജൂലിയയ്ക്ക് ലക്ഷ്മിയുടെ കടുത്ത ശത്രുതയുണ്ട്. ജൂലിയ ലച്ചുവിനെ കണ്ട് അവളുടെ മനസ്സിലെ വിരോധം തീർക്കാൻ ഒരുങ്ങുമ്പോ സ്വാഭാവികമായും ലച്ചുവും വിട്ടുകൊടുക്കില്ല. അത് പിന്നീട് ഒരു തുറന്ന പോരായിട്ട് മാറും. നമ്മൾ ഇടപെട്ടാൽ പോലും ചിലപ്പോൾ അത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കഴിയുന്നത്ര നേരത്തെ ലക്ഷ്മിയെ ഇത് അറിയിക്കണം. ശരിയാ, വൈകിയ ചിലപ്പോ വലിയ ആപത്തുകൾ സംഭവിച്ചേക്കാം. ലച്ചുവിനോട് ഞാൻ പറയാം. രാഹുലിന്റെ കുടുംബാംഗം എന്ന ഒറ്റ കാരണം കൊണ്ടാ ഞാൻ പ്രഭുദേവത്തെ ജാമ്യത്തിലിറക്കിയത്.
നിങ്ങളുടെ കാറും റിലീസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് യാതൊരുവിധ സെന്റിമെന്റ്സും കാണിക്കാൻ പാടില്ലാത്തതാ. അത്രമാത്രം വിഷമം നിങ്ങൾ മുരളിയിരുന്ന കാരണം ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പ്രഭുദേടുത്ത് ഇപ്പോൾ ബാങ്കിൻ്റെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കുരുക്കളിൽ നിന്നും റിലീസായിട്ടുണ്ട്. അത് നിങ്ങളോട് ഞാൻ കാണിച്ച ഫേവറായിട്ട് കാണരുത്. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനത് ചെയ്തത്, ശാരദാസിന് വേണ്ടി. ശാരദാസിനെ പഴയ പ്രൗഢിയിലെത്തിക്കണം. അതിനുവേണ്ടി ഇൻകം ടാക്സ് കുടിശ്ശിക പൂർണ്ണമായും അടച്ചേ മതിയാവൂ. അതുകൊണ്ട് ഞാനത് അടച്ചു തീർത്തു. ഏതായാലും വലിയ തലവേദനയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, എനിക്കത് മതി. ശാരദാസ് എന്റെ ചുമതല ഏറ്റെടുത്തതുകൊണ്ടാണല്ലോ എനിക്ക് ദുര്യോഗം വന്നു ചേർന്നത്. വെറുതെ വീട്ടിലിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കേസിനും വടക്കിനും പെടാതെ സ്വസ്ഥമായിട്ട് ഇരിക്കായിരുന്നു. ശാരദാസിനോടുള്ള എന്റെ ആത്മാർത്ഥത കൂടിപ്പോയി, അതിനെ എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. വെറുതെ ശാരദാസിന്റെ MD കസേര കയറി ഇരുന്ന പോരാ, ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് അറിയണം. എങ്കിലേ ലാഭം കിട്ടൂ, അല്ലെങ്കിൽ നഷ്ടം വരും. നഷ്ടം വരുമ്പോൾ സ്വാഭാവികമായി ലോൺ അടയ്ക്കാനാവില്ല, പലിശയ്ക്ക് മേൽ പലിശ വളരും, വലിയ കടബാധ്യതയിൽ എത്തിച്ചേരും. അപ്പോ ടാക്സ് വെട്ടിപ്പുൾപ്പെടെ പല തിരുമറികളും നടത്താൻ നോക്കും. അത് പ്രവദേശിക്ക് സംഭവിച്ചത്. പ്രവദേശി നോക്കൂ, എങ്ങനെയാ ബിസിനസ് കൊണ്ടുപോകണ്ടേന്ന് ഞാൻ കാണിച്ചുതരാം. എനിക്കതൊന്നും കണ്ടുപഠിക്കേണ്ട കാര്യമില്ല, നീ ആയി നിന്റെ പാടായി, എന്നെ ഇനി അതിലേക്ക് വലിച്ചിറക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ പ്രവദേശി ആര് വിളിക്കുന്നു? പ്രവദേശിക്ക് പറ്റിയ പണിയല്ല ബിസിനസ്. അങ്ങനെയുള്ള ആളിനെ ഒരു ചെറിയ സഹായത്തിന് പോലും ഞാൻ വിളിക്കില്ല. ശാരദാസിന്റെ ഭരണത്തിൽ പ്രവദേശിനെ ഇടപെടണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് കരുതി നെടുമ്പുരക്കല്ല് പ്രവദേശിക്ക് വിലക്കൊന്നും ഇല്ല കേട്ടോ. പ്രവദേശിക്ക് വേണമെങ്കിൽ ഇനിയും നെടുമ്പുരക്കല്ല് താമസിക്കാം. തറവാടിപ്പോ എന്റെ അമ്മയുടെയും പേരിലാണെങ്കിലും നമ്മള് കുടുംബക്കാരല്ലേ ചേച്ചി. എന്റെ പട്ടി താമസിക്കും. ഉള്ളിട്ടനെവിടെ? ഏട്ടൻ എന്താ സംഭവിച്ചത്? അത് എനിക്കറിയണം. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. മുരളിയേട്ടൻ ഉടനെ എനിക്ക് കാണണം, കണ്ടെ തീരൂ, ഇല്ലെങ്കിൽ പ്രവിത ആരും നീ അറിയും. പ്രവിദേശം ഞാൻ അറിയും പോലെ മറ്റാർക്കും അറിയില്ല ചേച്ചി. അതുകൊണ്ട് ആ വക ഭീഷണിയൊന്നും വേണ്ട ചേച്ചി, ചെല്ല്. നമ്മൾ തമ്മിൽ ഇനിയും കാണും. കാണാം. ഒന്ന് നിന്നേ. മുരളിയെന്നെ കാണണമെന്നല്ലേ പറഞ്ഞത്? അധികം വൈകാതെ കാണാം. ഭർത്താവിനെ പോലീസ് ഉടനെ പൊക്കും. ശാരദാസും നെടുമ്പുരക്കലും വീണ്ടെടുത്തതോടുകൂടി ഞാനെല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതിയോ? ഇല്ല, ഒന്നും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. എല്ലാ കണക്കുകളും അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അതെനിക്ക് തീർക്കണം. രാഹുലിന്റെ മരണത്തിന് ശേഷം മനസ്സമാധാനത്തോടെ അല്ല ഞാൻ ഉറങ്ങുന്നത്. രാഹുലിന്റെ മരണകാരണം എനിക്ക് കണ്ടെത്തണം. അതുവരെ ഞാൻ ഉറങ്ങില്ല, മറ്റുള്ളവരെയും ഞാൻ ഉറക്കില്ല.